ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാർ അത്ഭുതപ്പെടുത്തുന്ന അത്യപൂർവമായ പല മാറ്റങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നു. അത് അവരുടെ തൊഴിലിൽ വലിയ മാറ്റങ്ങളാകാം, സാമ്പത്തിക കാര്യത്തിൽ ഉയർച്ചകൾ വന്നു ചേരുന്ന കാര്യത്തിലാകാം, കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ ദിനങ്ങൾ വന്നു ചേരുന്ന കാര്യത്തിലാകാം. ഇവർ നല്ല കാര്യങ്ങളിലേക്ക് അവരുടെ മനസ്സും പ്രവൃത്തിയുമൊക്കെ ഉൾപ്പെടുത്തുന്ന സമയമാണ്. ആത്മീയ കാര്യത്തിൽ ഇവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിലൂടെ ഈശ്വര വിശ്വാസം, ഈശ്വരീയമായ ചൈതന്യത്തിന്റെ അളവ് പോൽ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. അതിലൂടെ വലിയ മാറ്റങ്ങളും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു കാലം ഇവർക്ക് ഇനി കൈമോശം വരില്ല. ഇനി മുതൽ അവർക്ക് ലഭിക്കുന്ന വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള ഉറപ്പാണ്. ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഇത്തരത്തിൽ വലിയ മാറ്റത്തിന്റെ കൊടുമ്പിരികൊള്ളുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസനാ ശക്തിയായ എന്റെ സങ്കല്പങ്ങളിൽ ശക്തി സ്വരൂപിണിയായി വന്നു ചേരുന്ന ഭദ്രകാളി ദേവിയോടുള്ള അകമഴിഞ്ഞ സങ്കല്പത്തിലും പൂജയിലും പ്രാർത്ഥനയിലും താങ്കളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനു വേണ്ടിയുള്ള താങ്കൾക്ക് നന്മകൾ എന്നും വന്നു ചേരുന്നതിനും താങ്കളുടെ എല്ലാ ദുരിതങ്ങളും മാറുന്നതിനും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, പൂജകൾ, സങ്കല്പം ഇവയൊക്കെ ഉണ്ടാകും. താങ്കളുടെ ഇതുവരെയുള്ള എല്ലാ വിധത്തിലുള്ള അകമഴിഞ്ഞ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ, മെയ് മാസത്തിൽ വലിയ മാറ്റങ്ങളാണ്, ഇവർക്ക് സഹായ സഹനങ്ങൾ ലഭിക്കുന്ന സമയം. ഏതൊക്കെ ദുർഘട ഘട്ടങ്ങളിലും മഹാമാരിയുടെ സമയത്തും ഇവർക്ക് മാനസികമായി സന്തോഷിക്കാനുള്ള വക ലഭിക്കുന്നു. മാനസിക ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ വിട നൽകിക്കൊണ്ട് ഇവർക്ക് ഈ സമയത്ത് ഏതൊക്കെ മോശമായ അവസ്ഥകൾ വന്നു ചേർന്നാലും ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ താഴ്ചയിലേക്കല്ല ഉയർച്ചയിലേക്ക് തന്നെ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഇവർ ചെയ്യേണ്ടത് ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാൻ സാധിക്കാത്ത സമയങ്ങളിൽ ഇവർ ഭവനങ്ങളിലുള്ള പൂജാമറയിലോ നിൽക്കുന്ന സമയത്തോ ദൈവികമായ ചിന്തകൾ, അതുപോലെ തന്നെ നാമജപം സന്ധ്യാസമയത്തും രാവിലെയും നാമജപം ചെയ്യുക, മനസ്സും ശരീരവും ശുദ്ധിയാക്കി വയ്ക്കുക. അതോടൊപ്പം തന്നെ ഇവർക്ക് ലഭിക്കുന്ന ഈശ്വരീയമായ ചൈതന്യത്തിന്റെ അനുകൂലമായ അവസ്ഥകൾ അവരുടെ ബുദ്ധിയിൽ പ്രവർത്തിച്ച് അവർക്ക് എല്ലാ വിധത്തിലുള്ള അനുകൂലമായ ഭാഗങ്ങളും വന്നു ചേരും. ഇവർക്ക് നേട്ടങ്ങളുടെ ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്ന, മികച്ച നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് ഇനി മുതൽ ലഭ്യമാകുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്കാണ് വലിയ ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത്. കുറച്ചു നാളുകളായി ഇവർക്ക് തുടർച്ചയായ ഭാഗ്യത്തിന്റെ സമയം തന്നെയാണ്. വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നു. രാജകീയ യോഗങ്ങൾ, രാജയോഗം തന്നെ വന്നു ചേരാനുള്ള അവസരങ്ങളുണ്ട്. പല നക്ഷത്രക്കാരും പല ആളുകളും അവരുടെ ഉയർച്ചകൾ, അശ്വതി നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്ന ഉയർച്ചകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കാണാറുണ്ട്. അവർക്കുണ്ടാകുന്ന നന്മകൾ, ഉയർച്ചകളൊക്കെ കേൾക്കുമ്പോൾ, അറിയുമ്പോൾ വലിയ സന്തോഷം ജനിപ്പിക്കുന്നു. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവികമായ പരിഹാരങ്ങളും ക്ഷേത്ര ദർശന വഴിപാടുകൾ ഇവയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ വരുന്നു. ഉള്ള തടസ്സങ്ങൾ മാറ്റുന്ന ആളുകൾക്കാണ് വലിയ മാറ്റങ്ങൾ വരുന്നത്. ചില നക്ഷത്രക്കാർ പറയുന്നു പലർക്കും മാറ്റങ്ങൾ വരുന്നില്ല, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവർക്ക് ഉള്ള തടസ്സങ്ങൾ മാറ്റിയാലേ അവരുടെ വലിയ യോഗങ്ങളും ഗജകേശ്വരി യോഗം, രാജയോഗം പോലുള്ള യോഗങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ഏതൊക്കെ ദുർഘട ഘട്ടങ്ങളിലും ഈശ്വരന്റെ പാത പിന്തുടർന്ന് വലിയ തോതിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള അവസരങ്ങൾ ഈശ്വരൻ തന്നിരിക്കും. എല്ലാം കൊണ്ടും സമ്പന്നമാകുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അടുത്ത നക്ഷത്രം ഭരണി. വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് മെയ് മാസം 1-ാം തീയതി മുതൽ ലഭിക്കുന്ന സാഹചര്യങ്ങൾ. അവർക്ക് ഈ മാസത്തിൽ തുടർന്നു പോകുന്ന അവസ്ഥകൾ അവരുടെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കാനുള്ള യോഗമുണ്ടാക്കാൻ അവർ ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇഷ്ടദേവന്റെയോ വ്യാഴപ്രീതി ലഭിക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ചെയ്യുക. ഭാഗ്യം അവരുടെ കൂടെ ഉണ്ടാകും. എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിക്കാൻ ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന സമയം വന്നിരിക്കുന്നു. അടുത്ത നക്ഷത്രം കാർത്തിക. കാർത്തിക നക്ഷത്രക്കാർ ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കണം.
അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്നിരുന്നാലും ഇവർക്ക് വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നു. എല്ലാ ദുർഘടങ്ങളും മറന്ന് തന്നെ ഈശ്വരന്റെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. വലിയ നേട്ടങ്ങൾ ഉണ്ടാകും, വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകും. സഹായ സാധനങ്ങളും സ്നേഹബന്ധം നിലനിൽക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ് മികച്ച മുന്നേറ്റങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യത്തിന്റെ അനുകൂലമായ സമയം, വലിയ മാറ്റം തന്നെ വന്നു ചേരുന്നു. ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ വന്നു ചേരുന്ന സമയം ഇവർക്കുണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന വളരെ അനുകൂലമായി തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. വലിയ ഉയർച്ചകൾ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. സാമ്പത്തിക കാര്യത്തിലും മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന മികച്ച അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം ഇവർക്ക് ഉണ്ടാകുന്നു. പുണർത്തമ നക്ഷത്രക്കാർക്കും സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, ഇവർക്ക് ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം വരും. അതുപോലെ അതോടൊപ്പം തന്നെ ഈശ്വര ഭജനത്തിനും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യത്തിനും അതിലൂടെ പുണ്യത്തിന്റെ വലിയ അളവ് അവരുടെ ജീവിതത്തിൽ സാധ്യമാക്കാൻ സാധിക്കുന്ന അവസ്ഥകൾ ഇവർക്ക് ലഭ്യമാകുന്ന സമയം തന്നെയാണ്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതിനുമുള്ള സമയം ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രം തന്നെയാണ്. പൂയം നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ചകൾ വന്നു ചേരുന്ന, വലിയ മാറ്റത്തിന്റെ കൊടുന്നിരികൊണ്ടിരിക്കുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന സമയം ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നു. എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ആയില്ല. ആയിലും നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഒട്ടനവധിയാണ്. സാമ്പത്തിക കാര്യത്തിൽ അച്ചടക്കം പാലിക്കുകയും അതിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന അത്യപൂർവമായ സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. വലിയ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. സാമ്പത്തിക കാര്യത്തിൽ ഉന്നതമായ അവസ്ഥകൾ, സമ്പാദ്യം വർദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് വേണ്ട, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മികച്ച അവസരങ്ങൾ അവർക്ക് വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും. എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. എല്ലാം കൊണ്ടും വലിയ നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ ഉണ്ടാകാൻ സാധിക്കുന്ന സമയം വന്നിരിക്കുന്നു. അടുത്ത നക്ഷത്രം ചിത്ര. ചിത്ര നക്ഷത്രക്കാർക്ക് മികച്ച അനുഭവങ്ങളും അനുകൂലമായ അവസ്ഥകളും ഒക്കെ വന്നു ചേരുന്നു. എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു. സാമ്പത്തിക കാര്യത്തിൽ വലിയ ഉന്നതി ഉണ്ടാകുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, വിദേശ ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്ന സമയം, യോഗം ഇവർക്ക് വന്നു ചേരുന്നു. സാമ്പത്തിക ലബ്ധി വന്നു ചേരുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം വിശാഖം. വിശാഖം നക്ഷത്രക്കാർക്കും വലിയ ഭാഗ്യത്തിന്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു. എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നു എന്നുള്ളത് വേണം കണക്കാക്കാൻ. അടുത്ത നക്ഷത്രം പൂരടം. പൂരടം നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക കാര്യത്തിൽ വലിയ ഉയർച്ചകൾ വന്നു ചേരുന്നു. മികച്ച അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. എല്ലാം കൊണ്ടും സമ്പന്നതയിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തിരുവോണം. തിരുവോണം നക്ഷത്രക്കാർക്കും വലിയ മാറ്റത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അനുകൂലമായ സാഹചര്യങ്ങൾ, ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നു. സാമ്പത്തിക കാര്യത്തിൽ വളരെ പരിമിതമായ അവസ്ഥകളിൽ നിന്ന് പോലും ഉയർച്ചയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നത്. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർക്ക് വലിയ മാറ്റം വന്നു ചേരുന്ന വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ്. മാറ്റത്തിന്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസ്ഥ, വലിയ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം പൊരുട്ടാതി. പൊരുട്ടാതി നക്ഷത്രക്കാർ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. മികച്ച സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. വലിയ മാറ്റങ്ങൾ തന്നെയാണ് ലഭ്യമായിരിക്കുന്നത്. രാവിലെ നക്ഷത്രക്കാർക്ക് എല്ലാ രീതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക കാര്യത്തിൽ ഉയർച്ചകൾ വന്നു ചേരുന്നു. എല്ലാം കൊണ്ടും സമ്പന്നമാകുന്ന, സൗഭാഗ്യം വന്നു നിറയുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ അവരുടെ ഭാഗ്യത്തിന്റെയും ഈശ്വരാധീനത്തിന്റെയും കാരണം കൊണ്ട് വന്നിരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.